ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യു ആർ നോട്ട് വാട്ട് യു തിങ്ക് യു ആർ ബട്ട് വാട്ട് യു തിങ്ക് യു ആർ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ, മറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ചേഞ്ചസ് അഥവാ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ എല്ലാ തലങ്ങളിലും ഒരു അനിവാര്യ ഘടകമാണ്. ടെക്നോളജിയുടെ വികസിത ആവശ്യങ്ങൾക്കും കോർപ്പറേറ്റ് കമ്പനികളുടെ നവീകൃത രൂപീകരണങ്ങൾക്കുമായി ചേഞ്ച് മാനേജ്മെൻ്റ് ആവിഷ്കരിക്കപ്പെടുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ധാർമ്മികവും ആത്മീയവുമായ തലത്തിൽ മാറ്റങ്ങൾ അത്യന്താപേക്ഷിതമായ സംഗതികളാണ്. ലാസ്റ്റിംഗ് ചേഞ്ച് ഓൾവേസ് ബിഗിൻസ് വിത്ത് ന്യൂ തിങ്കിങ്. ശാശ്വതമായ മാറ്റം എപ്പോഴും പുതിയ ചിന്തയിൽ തുടങ്ങുന്നു. ഒരു ക്രിസ്തുവിശ്വാസി സംബന്ധിച്ചിടത്തോളം മാറുന്നത് ഇച്ഛാശക്തി കൊണ്ടല്ല, ബുദ്ധിവൈഭവം കൊണ്ടുമല്ല, മറിച്ച് ദൈവവചനത്തിൻ്റെ ശക്തിയാലാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ രീതി നിർണയിക്കുന്നത് നാമല്ല, പകരം നമ്മുടെ ആത്മീയതയുടെ അളവുകോലായിരിക്കുന്ന ദൈവവചനമാണ്. ആ തിരുവചനമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്, ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീനെന്ന്. മാറ്റങ്ങൾ ഇന്നിൻ്റെയും നാളുകളുടെയും മാത്രം ആവശ്യമല്ല, അത് നമ്മുടെ നിത്യതയുടെ ആവശ്യം കൂടിയാണ്. റിപ്പൻ്റൻസ് അഥവാ മാനസാന്തരത്തിൻ്റെ ഗ്രീക്ക് പദമാണ് മെറ്റാനോയ. മെറ്റാനോയ മീൻസ് എ ചേഞ്ച് ഓഫ് മൈൻഡ്, thought or thinking so powerful that it changes one's very way of life. Metanoia ennu vechal oralude jeevitha reethiye thanne aagamanamayi maattuna manasindeyo chindayudeyo vicharathindeyo maattamaanadu. Otta vaakil paranjal metanoia ennal ningalde manas maattuka ennaanu. അതൊരു പക്ഷേ ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ സാധിച്ചെന്ന് വരികയില്ല, പകരം ദൈനംദിന ജീവിതത്തിൽ ദൈവവചനാടിസ്ഥാനത്തിൽ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ പ്രാവർത്തികമാക്കേണ്ടിയതത്രേ. നമ്മുടെ ജീവിതം ക്രിസ്തുയേശു എന്ന ഏക സത്യത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ ആ സത്യം നമ്മെ സ്വതന്ത്രരാക്കുവാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുന്നതിലേക്കുള്ള ആത്യന്തികമായ സ്വാതന്ത്ര്യം. മോശപ്പെട്ട പഴയ ശീലങ്ങൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവ നാം മരിപ്പിക്കുന്നതിനോടൊപ്പം നല്ല ചിന്തകളെ, നല്ല ശീലങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. നത്തിങ് പാരലൈസസ് അവർ ലൈവ്സ് ലൈക്ക് ദി ആറ്റിറ്റ്യൂഡ് ദാറ്റ് തിങ്സ് ക്യാൻ നെവർ ചേഞ്ച്. വി നീഡ് ടു റിമൈൻഡ് അവർ സെൽഫ് ദാറ്റ് ഗോഡ് ക്യാൻ ചേഞ്ച് തിങ്സ്. കാര്യങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന മനോഭാവം പോലെ ഒന്നും നമ്മുടെ ജീവിതത്തെ തളർത്തുന്നില്ല. ദൈവത്തിന് കാര്യങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് നാം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.